നമസ്തേ എവരിവൺ. ഞാൻ ഇന്ന് ഇൻഡ്യൂഷനെ കുറിച്ചുള്ള ഒരു ചെറിയ ഇതാണ് ചെയ്യുന്നത്. അപ്പോ എന്താണ് ഇൻഡ്യൂഷൻ? ഇൻഡ്യൂഷൻ നമുക്ക് വളരെ നിസ്സാരമായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത്, നമ്മളുടെ അവയർനെസ് ലെവല് ഒരു പരിധിയിൽ കഴിഞ്ഞ് കൂടിക്കഴിയുമ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ അവയർനെസ്, നമ്മുടെ കോൺഷ്യസ്നസ് ലെവൽ കൂടും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു വളവിൽ ചെല്ലുമ്പോൾ, നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോവാം, വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മളൊരു വളവിൽ ചെല്ലുമ്പോൾ നമുക്ക് തോന്നുകയാണ് ഈസിയാണ്, നമ്മൾ ടൂ വീലർ ഓടിച്ചുകൊണ്ട് പോകും അല്ലെങ്കിൽ കാർ ഓടിച്ചുകൊണ്ട് പോകും, ഓക്കെ കയറി പോകാം. ചില വളവിൽ ചെല്ലുമ്പോൾ നമുക്ക് തോന്നും ഒന്നും കാണുന്നില്ല, റോഡ് ക്ലീൻ ആണ്, പക്ഷേ നമുക്ക് തോന്നുകയാണ് ഒരു KSRTC ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്, ഹോണൊന്നും കേൾക്കുന്നില്ല. പക്ഷേ നമ്മൾ ആ വളവിൽ കൃത്യമായിട്ട് നമ്മൾ സൈഡ് ഒതുക്കി സ്പീഡ് കുറച്ചാണ് കയറുന്നത്, കറക്റ്റ് ഒരു KSRTC കാണും. ഓ, അപ്പോൾ ഇതെനിക്ക് തോന്നിയത് കറക്റ്റ് ആയിട്ട് വന്നല്ലോ. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇൻഡ്യൂഷനാണ്. എന്ന് പറഞ്ഞതുപോലെ നമുക്കിങ്ങനെ ദിവസവും പല ഇൻഡ്യൂഷൻസ് വരും. അവയർനെസ് കൂടുതൽ കൂടുതൽ ഉള്ള ആൾക്കാർക്ക് കൂടുതൽ കൂടുതൽ ഇൻഡ്യൂഷൻസ് കിട്ടും. പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ നമുക്ക് ഈ നിമിഷത്തിൽ നമുക്ക് ഫ്രീ വില്ല് എന്ന് പറയുന്ന ഒരു കാര്യം, എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തും ചെയ്യാം, നമുക്ക് നമ്മുടെ ചോയ്സാണ് ലൈഫിൻ്റെ ക്വാളിറ്റി, ലൈഫിൻ്റെ സക്സസ്. ഈ നിമിഷം ആയിരക്കണക്കിന് 10,000 നമുക്ക് ചോയ്സ് ഉണ്ട്, എന്തും ചെയ്യാം, എവിടെ ഏത് രാജ്യത്തും എവിടെയും പോകാനുള്ള, ആരുമായിട്ട് ഇടപെടാനായിട്ടുള്ള, ആരെയും വെറുക്കുക, ആരെ അടുക്കുക, ആരെ കൊല്ലാം, ഇതിലൊക്കെയുള്ള ചോയ്സസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാണോ ബെസ്റ്റ് ചോയ്സ്, ഏത് സ്ഥലത്തേക്ക് എവിടെ എന്ത് പുസ്തകം എന്ത് പഠിക്കണം, ഇതിലെല്ലാം ചോയ്സ് ഉണ്ട്. അപ്പോൾ എന്താ ഇപ്പം ഈ നിമിഷം എന്താ ചെയ്യേണ്ടതെന്നുള്ള ബെസ്റ്റ് ചോയ്സ് ആരോട് ചോദിച്ചാലും അറിയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് അവയർനെസ് അതിൻ്റെ കോൺഷ്യസ്നസ് വളരെ കൂടുതലുള്ള ആളാണ്, എന്താണ് ഏറ്റവും ബെസ്റ്റ് ചോയ്സസ് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കോൺഷ്യസ്നസ് ഇല്ലെങ്കിൽ അവയർനെസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന, അതിനെ കാണിച്ചു തരുന്ന, അതിനെ നമുക്ക് ഇൻഡ്യൂഷൻ എന്ന് പറയാം. അപ്പോൾ ഇൻഡ്യൂഷൻ പല നിർവചനങ്ങളുള്ളൊരു ഞാൻ തരുന്ന നിർവചനമാണിത്. അപ്പോൾ ഇതെങ്ങനെ നിങ്ങൾക്ക് ഷാർപ്പൺ ചെയ്യാനായിട്ട് പറ്റും, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഷാർപ്പൺ ചെയ്യാനായിട്ട് പറ്റും. മറ്റൊന്ന്, ഇപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് വന്നിട്ടുള്ള സ്വപ്നങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ്, റിക്കറിംഗ് ആയിട്ട് വരുന്ന സ്വപ്നങ്ങളെക്കുറിച്ച്, സിമ്പിൾസിനെ കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ്, ആ ഒരു മെമ്മറി അതിനെക്കുറിച്ചുള്ള ഓർത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ്, ഒരു ജേണൽ എഴുതി വെക്കാനായിട്ട്, എന്നിട്ട് അതിന് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ, അതിന് അർത്ഥമുണ്ടോ. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ അടുത്തല്ല ഫോൺ ഇരിക്കുന്നത്, ഫോൺ നിങ്ങളുടെ ബെഡ്റൂമിലായിരിക്കും ഇരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മേശപ്പുറത്തായിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ ഫോൺ ബെല്ലടിച്ചപ്പോൾ ഇന്ന ആളാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പോകും, ആ ആൾ തന്നെ ആയിരിക്കും. ഇല്ലെ നിങ്ങൾക്ക് ലാൻഡ് ഫോൺ അടിക്കുമ്പോഴത്തേക്ക് ഇന്ന ആളാണെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോൾ ആൾ തന്നെ ആയിരിക്കും വിളിക്കുന്നത്. ഇതൊരു എന്താണ് നമ്പർ കാണുന്നതിന് മുമ്പ് തന്നെ, അപ്പോൾ ഇത് ഇൻഡ്യൂഷനാണ്, ഇത് കൂടിക്കൂടി വരും. ഓക്കെ, അവയർനെസ് കൂടും തോറും ഇത് കൂടിക്കൂടി വരും. പിന്നെ അപ്പോൾ ആരാണോ നമ്മൾ, ആരാണോ ടെക്സ്റ്റ് വരുന്നത്, ആരാണോ വിളിക്കുന്നത്, ഇത് നമുക്ക് ഇത് മെഡിറ്റേഷനൊക്കെ നമുക്ക് കൂടും തോറും ഈ ഒരു കപ്പാസിറ്റി നമുക്ക് കൂടിക്കൂടി വരും. പിന്നെ നമുക്ക് പ്രധാനമായിട്ടും മെഡിറ്റേഷന് വേണ്ടിയിട്ട് കൂടുതൽ കൂടുതൽ നമ്മൾ സമയം എടുക്കുമ്പോൾ ഈ ഇത് നമുക്ക് ഓരോ ദിവസവും ഓരോ വിധത്തിലുള്ളതാണ്. ഇന്ന് ഫോണിൻ്റെയാണെ മറ്റൊരു ദിവസം വേറെതായിരിക്കും. നമുക്ക് ഒരു ഗസ്റ്റ് വരുന്നു, ഇല്ലെങ്കിൽ നാളെ മഴ പെയ്യാൻ പോകുന്നു, നമ്മൾ ചുമ്മാ ചിലപ്പോൾ അങ്ങ് പറയുന്നത് വളരെ കറക്റ്റ്, അപ്പോൾ ഒന്നും ചിന്തയില്ലാതെ പറഞ്ഞതായിരിക്കും. ഓക്കെ, എനിക്ക് എൻ്റെ ഓർമ്മയിൽ നിന്ന് വരുന്നൊരു സംഭവം, പിന്നെ ഞാൻ ഓർക്കുന്നില്ല അങ്ങനെ ഞാൻ പറഞ്ഞതായിട്ട്, പക്ഷേ അത് തിരുവനന്തപുരത്താണ്, ഒരു വലിയ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ സെക്കൻഡ് ഡേ, ഫസ്റ്റ് ഡേ ഞാനിങ്ങനെ പറഞ്ഞു, നാളെ ഇതിനകത്ത് ഒരാളുണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രണ്ടിലിരുന്ന ഒരു പെൺകുട്ടി എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പം ക്ലാസ്സൊക്കെ കഴിഞ്ഞു പോയി, ആ രാത്രി ആ പെൺകുട്ടിക്ക് അസുഖം കൂടി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി, രാത്രി ഏതാണ്ട് 3 മണിയോടുകൂടി ആ കുട്ടി മരിച്ചു. ഞാനറിയുന്നില്ല സംഭവം, പക്ഷേ പിറ്റേ ദിവസം ആൾക്കാരൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് എന്നെ എല്ലാവരും കൂടെ കൂടി ഒരുപാട് പേര് കുറ്റമൊക്കെ പറഞ്ഞു, ഞാനങ്ങനെ പറഞ്ഞതായിട്ട് പോലും ഞാൻ ഓർക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സംഭവങ്ങൾ ഇൻഡ്യൂഷൻ. പിന്നെ നമ്മൾ ഈ പലപ്പോഴും നമ്മൾ യുക്തിവാദികളെയും, അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും നിൽക്കുമ്പോൾ അവരൊരുപാട് നന്മ ചെയ്യുന്നുണ്ട്, കാരണം നമ്മളുടെ ഈ കാടത്തം നിറഞ്ഞ പ്രാകൃതമായ ചിന്താഗതിയും, ഇപ്പോൾ ഒരു കാവ്, കാവിലുത്സവം, കാവ്, ജാതകം, അല്ലെങ്കിൽ ആസ്ട്രോളജി, ഇതിൻ്റെയൊക്കെ പേരിൽ നമ്മൾ ഒരുപാട് ഫസ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഒരു കാര്യമില്ലാത്തതാണ്, ഒരേ ഒരു ദൈവമേ ഉള്ളൂ, അതാണ് വേദങ്ങൾ പറയുന്നത്, ഏകം ഏവ അദ്വിതീയം ബ്രഹ്മ, രണ്ടാമതൊരു ദൈവമില്ല. നമ്മളത് മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാർ, അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ്, നമുക്ക് തമാശയാണ് തോന്നുന്നത്, പക്ഷേ ഇതെല്ലാം കിടന്ന് ചാടുന്ന ആൾക്കാരില്ലേ, അപ്പോൾ ഇതെല്ലാം നമുക്ക് തമാശയായിട്ട് തോന്നും. പക്ഷേ എന്താണ്, ജ്ഞാനമുള്ളവൻ ഇതിൻ്റെ ഒന്നും പുറകെ പോകുന്നില്ല, ഈ പറഞ്ഞ ഈ ഇതിൻ്റെ പുറകെ കൂത്തിനും ചാട്ടത്തിനും ഒന്നും പോകുന്നില്ല. പക്ഷെ നമുക്ക് ഒരുപാട് പേർക്ക് എന്താണ്, ഒരുപാട് ഇൻഡ്യൂഷൻ, സത്യം അറിയാനായിട്ടുള്ള കഴിവുണ്ട്. അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും സെൻസ് ചെയ്യാം, മഴ പെയ്യുന്നുണ്ടോ, നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്ന ആൾ നമുക്ക് ശത്രുവാണോ മിത്രമാണോ ഉപദ്രവിക്കാനാണോ വന്നിരിക്കുന്നത്,
മൃഗങ്ങൾക്ക് പോലും, അപ്പോൾ ഈ അടുത്തിടെ നിങ്ങൾ എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ അതിപ്പോഴും കിടപ്പുണ്ട്, ഈ പോത്തിനെ വളരെ ശ്രേഷ്ഠനായ വളരെ ഭംഗിയുള്ള അപാര ഭംഗിയുള്ളൊരു പോത്തിനെ വളർത്തി നിർത്തിയ കണ്ടാത്ത എല്ലാവരും നോക്കും, വളരെ മെഴുത്തു കൊടുത്തേക്കുന്ന ഒരു പോത്തിനെ. അപ്പോൾ ആ പോത്തിനെ കാണാനായിട്ട് ഒരു ഇറച്ചി വെട്ടുകാരൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ നല്ല ഡ്രസ്സൊക്കെ ധരിച്ചാണ് വന്നേക്കുന്നത്. പക്ഷേ ആ പോത്ത് കാണിക്കുന്ന ആ പ്രയാസം കാണണം. പോത്തിന് അവനെ തിരിച്ചറിയാൻ പറ്റി, ഇവൻ വന്നിരിക്കുന്നവൻ എൻ്റെ കാലനാണെന്ന് അവന് തിരിച്ചറിയാനായിട്ട് പറ്റി. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ അറിയാത്ത ഒരുപാട് കമ്മ്യൂണിക്കേഷൻസ് നമുക്ക് ഈ ലോകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാത്ത, ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമുക്ക് അറിയാത്ത കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനഃശക്തിയിൽ നിന്ന് മാത്രം എഴുതിയൊരു ബുക്കുണ്ട്, ഇപ്പോൾ അതിൻ്റെ ഔട്ട് പ്രിൻ്റ് ആയിരിക്കുകയാണ്. അതിനകത്ത് ഞാൻ എഴുതിയിട്ടുള്ള ചെറിയ ബുക്കാണ്. അപ്പോൾ ആ ബുക്കിനകത്ത് ഞാൻ എഴുതിയിട്ടുള്ളൊരു സംഭവമുണ്ട്. എൻ്റെ ക്ലാസ്സിൽ ഒരാൾ വന്നിട്ട്, അപ്പോൾ 4 ദിവസം ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക, ആ ക്ലാസ്സിനകത്ത് വെച്ച് അയാൾ കൂടെ കൂടെ മൊബൈൽ എടുത്ത് പുറത്ത് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ആ 1-2 പേരെടുത്ത് പറഞ്ഞു, അയാളെ വാൻ ചെയ്യേണ്ട ക്ലാസ്സിൽ നിന്ന് അങ്ങനെ ഇറങ്ങിപ്പോകുന്നത്, പ്രത്യേകിച്ച് സോൾ മാസ്റ്ററിയാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, പോകാൻ പറ്റത്തില്ലെന്ന് പറയാൻ പറഞ്ഞു. അയാൾ വേണേൽ വീട്ടിൽ പൊക്കോ, റീഫണ്ട് വാങ്ങിച്ചിട്ട് പെട്ടെന്ന് വിട്ടോളാൻ പറഞ്ഞു. അപ്പോൾ ഇയാളോട് 2-3 പേര് ചെന്നിട്ട് പറഞ്ഞു അങ്ങനെ പറ്റില്ല, അപ്പോൾ ഇറങ്ങിപ്പോകാൻ പറ്റില്ല. അപ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് ലഞ്ച് ടൈമിൽ വന്നിട്ട് പറഞ്ഞു, സാറേ ഞാൻ മരിച്ചു പോകും, ഞാൻ മരിക്കാതിരിക്കാൻ വേണ്ടിയാണ് സാറിൻ്റെ അടുത്ത് വന്നേക്കുന്നത്, എനിക്ക് ജീവിക്കണം. ഇപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളെന്താ ഈ ഫോൺ എടുത്തുകൊണ്ട് പുറത്ത്? അപ്പോൾ അയാൾ പറഞ്ഞു, അയാളുടെ ഭാര്യ പനി കൂടുതലായിട്ട് ഫിറ്റ്സൊക്കെ വന്ന് ഹോസ്പിറ്റലിൽ കിടക്കുക. ഞാൻ പറഞ്ഞു, പിന്നെ എന്നാൽ വൈഫിനെ നോക്കാനല്ലേ പോകേണ്ടത്, നിങ്ങൾ ഇവിടെ വന്നിരുന്ന ശരിയാവുമോ? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അതെ ഞാനൊരു ലോറി ഓടിക്കുന്ന ആളായിരുന്നു. അപ്പോൾ ഇയാൾ വളരെ ചെറുപ്പമാണ്, 28 വയസ്സിനകത്തേ ഉള്ളൂ. അപ്പോൾ ഇയാൾ കല്യാണമൊക്കെ കഴിച്ചു. അപ്പോൾ ഇയാൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ കൂടെ കൂടെ ഇയാൾ പെട്ടെന്ന് കാണുന്ന ഇയാൾ വണ്ടി ഇടിച്ച് മരിക്കുന്നത് കാണുക. പെട്ടെന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ പകല് വണ്ടി ഇടിച്ച് മരിക്കുന്നതായിട്ട് ഇയാൾ പെട്ടെന്ന് മനസ്സിൽ വരുന്ന വണ്ടി ചവിട്ടി നിർത്തും, പിന്നെ ഞങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് മാറാൻ വേണ്ടിയാണ് ഇയാൾ വന്നേക്കുന്നത്. അപ്പം അങ്ങനെ പിന്നെ അതുകൊണ്ട് അപ്പം വൈഫിൻ്റെ അവിടുന്ന് ആൾക്കാർ പിന്നെ വൈഫിൻ്റെ സ്വന്തക്കാരെല്ലാം വന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്നത് എനിക്ക് പോകാൻ, പക്ഷേ എനിക്കിതാണ് പ്രശ്നം. അപ്പോൾ എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ എൻ്റെ സുഹൃത്തുക്കൾ 3 പേര് വണ്ടി എടുത്ത് വന്നുകൊണ്ടിരിക്കും. ഞാൻ അവരോട് എന്താ പറയണ്ടേ? ഞാൻ പറഞ്ഞു, അത് പേടിക്കണ്ട, അപ്പോൾ എൻ്റെ സെക്രട്ടറി ഉണ്ട്, ഒന്ന് അയാൾക്ക് ഒരു വിധം സംസാരിക്കാൻ അറിയാവുന്ന ആളാണ്, ഞാൻ പറഞ്ഞു അവർ വരട്ടെ. അപ്പോൾ അവരെ വിളിച്ച് മാറ്റി വെച്ച് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, കുഴപ്പമില്ല, ഇതാണ് സിറ്റുവേഷൻ എന്ന് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം, ഞങ്ങൾ മാനേജ് ചെയ്തോളാം, ഇയാൾ ഇവിടെ തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് സുഹൃത്തുക്കൾ തിരിച്ചു പോയി. അപ്പോൾ ഇയാൾ പിന്നെ അയാൾ ഫോൺ എടുത്ത് പുറത്തിറങ്ങാതായി. ഇയാൾ കൂടെ കൂടെ ഇങ്ങനെ വന്ന് എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ചോദിക്കുന്നത്, അപ്പോൾ ഇയാൾക്ക് ഭയങ്കരമായ ഇൻറ്റ്യൂഷൻ ഹഞ്ചായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പോകാൻ നേരത്ത് എൻ്റെ അടുത്ത് എല്ലാം 4 ദിവസം കോഴ്സ് കഴിഞ്ഞ് പോകാൻ നേരത്ത് ഞാൻ പറഞ്ഞ് മരണം മാറ്റി നിർത്താനായിട്ട് ആരെ കൊണ്ടും പറ്റില്ല, പക്ഷേ നിനക്ക് ചെയ്യാൻ പറ്റുന്നത് നിൻ്റെ കുഞ്ഞിൻ്റെ കല്യാണവും ആ ജീവിതവും കുട്ടികൾ വലുതാകുന്നതൊക്കെ കാണുക, എപ്പോഴും അത് തന്നെ കാണുക. ഈ കോഴ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാളുടെ ദുഃഖമെല്ലാം അറിയാതെ അങ്ങ് ഭയങ്കര എക്സൈറ്റഡായി ഇയാൾ ബാംഗ്ലൂർ ഒരു വലിയ ബിസിനസ് സാധ്യതയുണ്ട്, ചിരട്ടയിൽ നിന്നും ഊർജ്ജമെടുക്കുന്ന ഒരു വലിയ ബിസിനസ് സാധ്യത കണ്ടുകൊണ്ട് അതിൽ പോകാനായിട്ട് ഇയാൾ ഒരു വാൻ എടുത്തുകൊണ്ട് ഇയാൾ സേലം വഴി വണ്ടി ഓടിച്ചു പോയതാണ്. രാത്രി 1-3 മണിക്ക് ഇയാളുടെ ഒരു സ്ഥലത്ത് വെച്ച് വണ്ടി ചെരിഞ്ഞു. ഇയാളുടെ ആ സമയത്ത് വണ്ടി ഓടിച്ചിരുന്ന ഇയാളുടെ സുഹൃത്താണ്. അപ്പോൾ വണ്ടി മറിഞ്ഞു, ഇയാളെ നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോൾ അടുത്ത് വന്ന വണ്ടികളൊക്കെ നിർത്തി ഇയാൾ അവിടെ തപ്പിയൊക്കെ നോക്കിയിട്ട് കാണുന്നില്ല. അവിടെ ടോർച്ചും മൊബൈലിൻ്റെ ലൈറ്റും ഒക്കെ വെച്ച് നോക്കിയപ്പോഴത്തേക്കും ഈ വണ്ടി പൊക്കി നോക്കിയപ്പം വണ്ടി ഇയാളുടെ ദേഹത്തോട്ടാണ് മറിഞ്ഞിടുന്നത്. അയാൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഏതാണ്ട് നമ്മുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് ഒരു 15 ദിവസത്തിനകത്താണ്. പക്ഷേ ഇയാൾ എൻ്റെ അടുത്ത് എനിക്ക് തോന്നുന്നൊരു ചുരുങ്ങിയതൊരു 100+ ടൈം പറഞ്ഞിട്ടുണ്ട്, ഇയാൾക്ക് ഈ മരിക്കുന്നത് കാണുന്നു, വണ്ടി ഇടിച്ച് മരിക്കുന്നത് കാണുന്നു, വണ്ടിയിൽ ആക്സിഡൻറ്റ് വരുന്നു എന്നും ഇയാൾ കാണുന്നുണ്ട്. ദിസ് ഇസ് എ കൈൻഡ് ഓഫ് ഇൻഡ്യൂഷൻ. ഓക്കെ, അപ്പോൾ അത്രയും വലിയ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ വൈഫ് ഉണ്ടായിരുന്നിട്ട് പോലും, പക്ഷെ അയാൾ എന്നിട്ടും അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും അയാളുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്നൊക്കെ തോന്നിയ നിമിഷം അയാൾ ആ സുഹൃത്തിൻ്റെ വണ്ടി എടുത്ത് നേരെ മറ്റൊരു സുഹൃത്തിനെ കയറ്റിക്കൊണ്ട് നേരെ ബാംഗ്ലൂർ പോവുകയാണ് ചെയ്തത്. ഇത് ഈ 2 കേസ് ഞാൻ പറഞ്ഞ തിരുവനന്തപുരത്തെ ക്ലാസ് എടുത്ത സംഭവം, ഇതും എൻ്റെ കൺമുമ്പിൽ നടന്ന സംഭവമാണ്. അപ്പോൾ ഏത് യുക്തി എവിടെ പറഞ്ഞു കഴിഞ്ഞാലും ബോധ്യമാകുന്നതാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് ഒരുപാട് ലോകത്ത് ഒരുപാട് നടന്നിട്ടുള്ള റിസർച്ചസ് ഒരുപാട് ഞാൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രസ്റ്റ് യുവർ ഗട്ട്സ്, നമ്മുടെ ഉള്ളിൽ നിന്ന്, ആ ഉള്ളിൽ നിന്ന് പറയുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ. നമ്മുടെ അവയർനെസ് ലെവൽ കൂടുമ്പോഴാണ് നമുക്ക് ഈ ആൻസേഴ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഇൻസ്റ്റിങ്ക്റ്റിനെ ട്രസ്റ്റ് ചെയ്യാനായിട്ട്, ആ ഇൻസ്റ്റിങ്ക്റ്റിൽ നിന്ന് ആൻസർ എടുക്കാനായിട്ട് പഠിക്കുക. അതിന് നമുക്ക് വീണ്ടും മെഡിറ്റേഷനും, പ്രത്യേകിച്ച് നമ്മളെ ഈ നമുക്ക് കൂടുതലും ഈ കോൺസെൻട്രേഷൻ കൂടുന്നതും ഫോക്കസ് ഒക്കെ ശരിയാകുന്ന ലൈഫിൽ ഒരു ഗോൾ ആയി കഴിയുമ്പോഴാണ്. കൃത്യമായി ഗോൾ ആയി കഴിഞ്ഞാൽ ലോകത്തുള്ള വേറെ ഒരു കാര്യവും അറിയണ്ട. ഒരാൾ ഒരു കുട്ടി പൈലറ്റ് ആകാനായിട്ട് തീരുമാനമെടുത്ത് അവൻ്റെ ജീവിതത്തിൽ പൈലറ്റ് മാത്രമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അവൻ മെക്കാനിക്കൽ എഞ്ചിനീയർ നോക്കണ്ട, ITI നോക്കണ്ട, വേറെ ടീച്ചറാകാനുള്ള നോക്കണ്ട, അവനൊരു ഒന്നിലും മാത്രം ആവുകയാണ്. അപ്പോൾ ഫോക്കസിങ് എളുപ്പമാണ്. എന്തും ഒന്നിലേക്ക് മാത്രമായി കഴിഞ്ഞാൽ നമുക്ക് ഫോക്കസിങ്ങും കോൺസെൻട്രേഷനും ഈസിയാണ്. അപ്പോൾ അവിടെയാണ് നമുക്ക് ഇപ്പോൾ പല സാധനങ്ങൾ പല ഗോളുകൾ കയറുന്നതുകൊണ്ടാണ്
നമുക്ക് ഈ എല്ലാവരുടെ മനസ്സിൽ എല്ലാവർക്കും ഈ കപ്പാസിറ്റി ഉണ്ട്. അപ്പം എൻ്റെ ഇൻട്യൂഷൻ പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കപ്പാസിറ്റി ഉണ്ട്. എന്തുകൊണ്ടാണ് ഇത് ഉപയോഗിക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഞാൻ എനിക്കിനിപ്പോൾ മന്ത്രി ആകണ്ട, MLA ആകണ്ട, ജഡ്ജ് ആകണ്ട, എൻ്റെ ജീവിതത്തിൽ എന്താകണം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ കറക്റ്റ് ഡിഫൈൻഡ് ആണ്, അത് മാത്രം ആയാൽ മതി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് എന്താണ് നമുക്ക് ഈ ഇൻട്യൂഷൻസ് കിട്ടും. സോ ഇതാണ് നമ്മുടെ ഇൻട്യൂഷൻ നമുക്ക് വളർത്താനായിട്ട്. അപ്പോൾ ഒന്നിലേക്ക് മാത്രം വരിക. അപ്പോൾ അവിടെ നമ്മൾ എന്താണ് മൈൻഡ്, അപ്പോൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നാളെ നടക്കാൻ പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കരുത്, ഇന്നലെ നടന്നതിനെക്കുറിച്ചോ കഴിഞ്ഞ വർഷങ്ങളുള്ളതിനെക്കുറിച്ചോ ഒന്നും ചിന്തി, ഈ നിമിഷം, ഈ സെക്കൻഡിൽ. അപ്പം അവിടെ ഞാൻ എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നു, അതിപ്പോൾ എൻ്റെ ഗോളിനകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്, അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്, വെൽ ഇനഫ്. ഞാൻ എന്താണ് പറയാൻ പോകുന്നത്, ഞാൻ എന്താണ് കുടിക്കാൻ പോകുന്നത്, എന്താണ് കഴിക്കാൻ പോകുന്നത്, അതിൻ്റെ രുചി അറിയുന്നുണ്ടോ, ഭക്ഷണത്തിൻ്റെ രുചി അറിയുന്നത്, ചെയ്യുന്നത് എന്തും ഈ നിമിഷത്തിൽ ജീവിക്കുക, അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കല എന്ന് പറയുന്നത്, ആർട്ട് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഈ നിമിഷത്തിൽ ജീവിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ അതിൻ്റെ അപ്പുറം വേറെ സന്തോഷമില്ല. അപ്പം നമുക്ക് ഈ ഇതിൽ വരുമ്പോൾ നമുക്ക് യു ക്യാൻ പ്രെഡിക്റ്റ് ദ ടെമ്പറേച്ചർ. വളരെ ഇൻട്രസ്റ്റിംഗിൽ ഭയങ്കര ചൂടിൽ നിങ്ങൾ ജീവിക്കുകയാണ്, പക്ഷെ ചൂടിൽ എന്താണ് നമുക്ക് ചൂട്, അസഹ്യമായ ചൂട് അനുഭവപ്പെടും. പക്ഷേ അസഹ്യമായ ചൂടിനകത്ത് നിന്നാണ് നമുക്ക് നമ്മുടെ ഫീലിങ്സ് മാറ്റാം. ഫീലിങ്സ് മാറ്റിയിട്ട് അബ്സല്യൂട്ടായിട്ട് നമ്മുടെ ഫീലിങ്സ് മാറ്റിയിട്ട് നമുക്കെന്തായി, പുറത്ത് ചൂടടിക്കുന്നുണ്ട്, ശരീരത്തിന് ചൂടടിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ മനസ്സിനകത്ത് ഫീലിംഗ് നമ്മൾ നല്ല തണുപ്പുള്ള സ്ഥലത്തെ ഫീലിങ്ങിലേക്ക് നമുക്ക് മൈൻഡിനെ ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ മുറിയിലോ നമ്മുടെ അടുത്ത് വന്നു ചേർന്നിരിക്കുന്ന ക്രോസ് ആൻഡ് ക്രോസ് ഓഫ് മണി, നമ്മൾ അതിൻ്റെ കസ്റ്റോഡിയനാണ്. പക്ഷേ അതിനെ, ആ മണിയെ വെറും മണ്ണാങ്കട്ട പോലെ നമുക്ക് കാണാം, അതിനകത്ത് ഒരു രൂപ പോലും നമ്മളെ എന്താണ് കണക്റ്റ് ചെയ്യാതെ, നമ്മളുമായിട്ട് ഒരു രൂപ പോലും നമുക്ക് ആവശ്യമില്ലാത്ത രീതിയിൽ നമുക്കതിനെ കാണാം മറ്റുള്ളവർക്ക് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതിനെ സംരക്ഷിക്കാനും, പക്ഷെ അതിൽ നിന്ന് ഒരു ഇത് പോലും നമുക്ക്, അത് നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ ധർമ്മമായിട്ട് നമുക്ക് കാണാം. അതുപോലെ നമുക്ക് പിന്നെ വരാവുന്നത് മദ്യം. മദ്യം ആവശ്യത്തിന് കുടിച്ചോ എന്ന് മനസ്സ് പറയുകയാണ്, ഇറ്റ്സ് ഓക്കെ. വിടാതെ കുടിച്ചോ അത് മനസ്സ് പറയുകയാണ്, ഓക്കെ, ഇല്ല എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, മൈൻഡ്ഫുൾനെസ്സാണ്. അപ്പം പിന്നെ ആരൊക്കെ ഒഴിച്ചു വെച്ചാൽ, ആരൊക്കെ നിർബന്ധിച്ചാലും, എന്തൊക്കെ വന്നാലും ഒരു തുള്ളിയോ അതിന് സ്മെല്ലോ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ്. വേണ്ട മീൻസ് വേണ്ട, ഓക്കെ, ഒരു വിധത്തിൽ നമുക്കതിനെ വേണ്ട. ഇപ്പം ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ പിന്നെന്താണ് സത്യാന്വേഷണത്തിൽ എഴുതിയിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ രണ്ട് നീസുകളുമായിട്ട് അദ്ദേഹം കിടന്നുറങ്ങി, പ്രായമായ പെൺകുട്ടികളുമായിട്ട് കിടന്നുറങ്ങി. ഇപ്പം നിങ്ങൾക്കും നിങ്ങളുടെ എന്താണ് കസിൻസോ പെൺകുട്ടികളുമായിട്ട് നിങ്ങൾ കിടന്നുറങ്ങിയാലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊന്നും തോന്നില്ല. എന്താണ് കാര്യം, നമ്മൾ മൈൻഡ്ഫുൾനെസ് നിൽക്കുന്നതുകൊണ്ടാണ്. നമ്മൾ പറയാത്ത ഒന്നും നമ്മളുടെ മൈൻഡ്, നമ്മൾ പറയാത്തതൊന്നും നമ്മുടെ വിവേക ബുദ്ധിക്കും സബ്കോൺഷ്യസ് മൈൻഡിനും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവും നമ്മളുടെ മനസ്സിന് സ്വീകരിക്കാനോ ചെയ്യാനോ നമുക്ക് പറ്റില്ല. അപ്പോൾ ദാറ്റ് മീൻസ് മൈൻഡ്ഫുൾനെസ് ജീവിക്കുക എന്ന് പറഞ്ഞാൽ 100% കൺട്രോൾ ഓവർ യുവർ മൈൻഡ്, അബ്സല്യൂട്ട് കൺട്രോൾ ഓവർ മൈൻഡ്. നിങ്ങളെ ആരെത്ര ചീത്ത വിളിച്ചാലും, എത്ര ദേഷ്യപ്പെട്ടാലും, എന്ത് ചെയ്താലും, ദേഷ്യപ്പെടാതിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പം അത് എന്താണ് ആ സമയത്ത്, അപ്പം തിരിച്ച് ദേഷ്യപ്പെടണോ ആർട്ടിഫിഷ്യലായിട്ട് ദേഷ്യപ്പെടണോ എന്നൊക്കെ ഉള്ളത് ആര് പറയും, നിങ്ങളുടെ ഇൻട്യൂഷൻ പറയും. അപ്പം ആ ഇൻട്യൂഷൻ പറയുന്നതനുസരിച്ചാണ് നിങ്ങളവിടെ ചെയ്യുന്നത്. നിങ്ങളൊരു ഓഫർ വന്നു, അത് അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളത് നിങ്ങൾ പറയും, നിങ്ങളുടെ മനസ്സ് പറയും, നിങ്ങളുടെ എന്താ സബ്കോൺഷ്യസ് മൈൻഡ് സന്ദേശമാണ് അവിടെ നമുക്ക് ഇൻട്യൂഷൻ. അപ്പോൾ ഇതേപോലെ നമുക്ക് വരാൻ പോകുന്നതിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക, നമുക്ക് വേണ്ടാത്തതിനെ ലോസ് വരുന്നു. ഇതിനകത്തൊരു ഇക്വാനിമിറ്റി എന്ന് പറഞ്ഞൊരു തിയറി ഉണ്ട്, നല്ലത് വരുമ്പോഴും സന്തോഷിക്കുക, നഷ്ടപ്പെടുമ്പോഴും സന്തോഷിക്കുക, ഒരേ മനസ്സുകൊണ്ട് ഈ രണ്ടിനെ നേരിടുന്ന അവസ്ഥയിൽ വരിക. അപ്പോൾ നമുക്കെന്താണ്, നമുക്കിങ്ങനെ ഓരോ പേ അറ്റൻഷൻ ടു ദ സയൻസ്, നമുക്ക് ഓരോ നിമിത്തങ്ങളൊക്കെ വരും, അപ്പോഴെല്ലാം നമ്മൾ എന്താ അത് വേണ്ടാന്ന് വെക്കുന്നില്ല, ഒന്നും വേണ്ടാന്ന് വെക്കുന്നില്ല. ഞാൻ ഈ മഹാഭാരതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഗീതയിൽ ഏറ്റവും ശ്രദ്ധേയമായി എന്നെ ടച്ച് ചെയ്തിട്ടുള്ളൊരു ഭാഗം, പഞ്ചപാണ്ഡവന്മാരുടെ 5 ശിശുക്കളുടെ കഴുത്തറത്ത്, 5 കുഞ്ഞു പൈതങ്ങളുടെ കഴുത്തറത്തുകൊണ്ട് അശ്വത്ഥമാവ് തേങ്ങാക്കൊലകൾ ഇങ്ങനെ തൂക്കി പിടിച്ചേക്കുന്ന പോലെ ഇതിൻ്റെ മുടികളിൽ പിടിച്ചുകൊണ്ടിങ്ങനെ നടന്നു പോരുമ്പോൾ, പോയി കഴിഞ്ഞപ്പോഴും കൃഷ്ണനും ഈ പഞ്ചപാണ്ഡവന്മാരും വന്നു കഴിഞ്ഞപ്പോൾ കൃഷ്ണനെ കണ്ടുകൊണ്ട് കുന്തി പറയുന്നത്, ഇത് നീ ഒഴിവാക്കണമായിരുന്നല്ല പറയുന്നത്, ഇനി എന്തെങ്കിലും ദുരന്തം തരാനുണ്ട് താമസിപ്പിക്കാതെ പെട്ടെന്ന് തരൂ കൃഷ്ണ എന്നാണ് പറയുന്നത്. എന്തായാലും നമ്മൾ അനുഭവിക്കണം, അപ്പോൾ ദുരന്തങ്ങളൊന്നും വേണ്ടാന്ന് വെക്കുകയല്ല, അത് എത്രയും പെട്ടെന്ന് തരൂ, പലപ്പോഴായിട്ട് തരാതിരിക്കൂ, ഒന്നിച്ച് തരൂ എന്നാണ് അപേക്ഷിക്കുന്നത്. വളരെ ഫിലോസഫിക്കലായിട്ട് പറയുകയാണെങ്കിൽ വളരെ നമ്മൾ ചിന്തിപ്പിക്കുന്നൊരു സംഭവമാണ്.
അപ്പൊ നമുക്കത് ഇപ്പം എന്ത് വരാൻ പോകുന്നു എന്നുള്ള നമ്മുടെ മനസ്സ് പറയുന്ന നല്ലത് വരാൻ പോകുന്നത്, അപ്പൊ നല്ലത് വരുമ്പോഴും മോശം വരുമ്പോഴും നമുക്ക് ചിരിക്കാൻ പറ്റുന്ന ഇക്വാനിമിറ്റിയിൽ നിൽക്കുക, ആൻഡ് കണക്ട് വിത്ത് നേച്ചർ, പ്രകൃതിയായിട്ട് ജലാശയവുമായിട്ട് നദിയുമായിട്ടൊക്കെ നമുക്ക് മനസ്സുകൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ എന്താണ് ഇന്ദ്രിയങ്ങളുടെ ഇൻട്യൂഷൻസിലേക്ക് പോവുക, പ്രെഡിക്റ്റ് ചെയ്യുക, ലോകത്ത് എന്തിനേയും പ്രെഡിക്റ്റ് ചെയ്യുക. നമുക്ക് എല്ലാം വരാൻ പോകുന്ന, നമുക്ക് രോഗങ്ങളുണ്ടെന്ന് നമ്മൾ ഡോക്ടർ പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റുക. പിന്നെ നമുക്കൊരു ഡിവൈൻ ഹെൽപ്പ് വേണം എന്ന് നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെടുക. നമുക്ക് ഒരു ഇൻട്യൂഷൻ നമ്മൾ വെൽക്കം ചെയ്യുക, നമുക്ക് ഇന്ന മേഖലയിലേക്ക് നമുക്ക് കറക്റ്റായിട്ട് വഴി കൃത്യമായിട്ട് നമുക്ക് ആ വഴി കിട്ടും. അപ്പം നമുക്ക് നമ്മൾ അതിനെ ട്രസ്റ്റ് ചെയ്യുക, നമ്മുടെ ഹാർട്ടിനെ തുറന്നു വെക്കുക ഈ ഇൻട്യൂഷൻസ് കിട്ടാനായിട്ട്. അപ്പോൾ എപ്പോൾ ഇതിങ്ങനെ ഓരോ ദിവസം കഴിയുന്നതോറും നമുക്ക് ഇൻട്യൂഷൻസ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കാം, പിന്നെ മനസ്സിനെ കൂടുതൽ കൂടുതൽ ഇൻട്യൂഷൻസ് വരുന്നതനുസരിച്ച് കാം ആക്കിക്കൊണ്ടിരിക്കാം. പിന്നെ നമുക്ക് ഇത് റിസീവ് ചെയ്യുന്ന ആ രീതി നമുക്ക് കുറച്ചുകൂടെ ഇൻറ്റ്യൂറ്റീവ് മെത്തേഡ് നമുക്ക് കൂട്ടിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇൻറ്റ്യൂഷനും ഇമാജിനേഷനും കൂടെ നമുക്ക് ഒന്നിച്ചെടുക്കാം. അപ്പോൾ അറ്റൻഷൻ കുറച്ചുകൂടെ ഇൻറ്റൻസിഫൈ ചെയ്യാം, നമുക്ക് കോൺസെൻട്രേഷൻ കുറച്ചുകൂടെ കൂട്ടാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് വരാവുന്ന എക്സ്റ്റേണൽ ഡിസ്ട്രാക്ഷൻസ് മാറ്റിവെച്ചുകൊണ്ട് ഇതിലേക്ക് മാത്രം നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റും. പിന്നെ ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൈൻഡ് ടെക്നിക്സ് ഇൻറ്റ്യൂഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ടെക്നിക്സ് ഉണ്ട്, നമുക്കതൊക്കെ വേറൊരു സമയത്ത് വല്ലോ എന്താണ് സോൾ മാസ്റ്ററി ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പഠിക്കാം. നമുക്ക് ഓബ്ജക്റ്റുകളെ റീഡ് ചെയ്യാനായിട്ട്, പ്രകൃതിയെ റീഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് അൽക്കമിസ്റ്റൊക്കെ വായിച്ചിട്ടുള്ളവരെ മേഘങ്ങളെയും പ്രകൃതിയൊക്കെ എങ്ങനെയാണ് വായിക്കുന്നതെന്നൊക്കെ അതിനകത്ത് പറയുന്നുണ്ടല്ലോ, നേച്ചറിനെ എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റുക. മൈൻഡ്ഫുൾ ഈറ്റിംഗ്, ഭക്ഷണത്തിന് നമുക്ക് നമുക്ക് ഈ ക്ലാസ്സിൽ ഞാൻ വരുമ്പോൾ ഞാൻ പറയാം, നിങ്ങളുടെ ഏതെങ്കിലും ഫുഡ് കൂടെ കൊണ്ടുവരുവാണെങ്കിൽ, പച്ചക്കറികളാണെങ്കിലും കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങൾക്ക് അലർജി ഉണ്ടാക്കുന്നുണ്ടോ, നിങ്ങൾക്ക് ശരീരത്തിന് ദോഷം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്. അതുപോലെ സിമ്പിൾസിനെ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട്, ഇൻറ്റ്യൂറ്റീവ് റൈറ്റിംഗ് ഭയങ്കര ഒരു അസാധ്യ സംഭവമാണ്, മിറർ ഗേസിങ് വളരെ ഇതാണ്, ഈ അഗ്നിയിൽ നോക്കിക്കൊണ്ട് ഗേസ് ചെയ്യുക, എനർജി സെൻസ് ചെയ്യാനുള്ള കഴിവ്, ആൻഡ് ഇൻറ്റ്യൂറ്റീവ് ഡിസിഷൻ മേക്കിംഗ് ഭയങ്കര ശക്തിയുള്ള സംഭവമാണ്, ഡ്രീം അനാലിസിസ്, പിന്നെ ഇൻറ്റ്യൂറ്റീവ് ഡ്രോയിങ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക, പിന്നെ ഓറ ഒബ്സർവേഷൻ മറ്റൊരാളിൻ്റെ, കളർ ഇൻറ്റ്യൂഷൻ അതിൽ നമുക്ക് കിട്ടുക, പിന്നെ ഇൻറ്റ്യൂറ്റീവ് ബോഡി സ്കാൻ നല്ല ഒരു കലയാണ്, ഞാൻ അതിനെക്കുറിച്ച് എനിക്ക് ഇപ്പോഴും കിട്ടിയ ക്ലാസ്സൊക്കെ എൻ്റെ മനസ്സിൽ കൂടെ നടന്നു പോവുകയാണ്. ഡീപ്പണിങ് അവർ സ്പിരിച്വൽ കണക്ഷൻ നല്ല ഒരു ഏരിയയാണ്. പിന്നെ എനർജി ചക്ര അലൈൻമെൻറ്റ്, ആക്ച്വലി ചക്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ മാംസ ശരീരത്തിൽ അല്ലെങ്കിൽ ഫിസിക്കൽ ബോഡിയിലല്ല കാണാനുള്ളത്, എനർജി ബോഡിയിലാണ്. അപ്പം എനർജി ബോഡിക്കകത്താണ് ആ ഒരു ഇതുള്ളത്. ഓക്കെ, നമുക്ക് ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ കൂടുതൽ നമുക്ക് അഫർമേഷൻസ് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് ഈ ചക്രയിൽ നമുക്ക് എന്ത് മാറ്റം ഉണ്ടാകുന്നുണ്ട്, അപ്പോൾ സേക്രഡ് സ്പേസിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഡ്രീം ഇൻക്യുബേഷൻ നടത്താനായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ആസ്ട്രൽ പ്രൊജക്ഷൻ, നമ്മൾ പത്രക്കാർ എഴുതിയിരിക്കുന്നത് അതല്ല ആസ്ട്രൽ പ്രൊജക്ഷൻ. ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ബെഡ്റൂമിൽ എവിടെയാണ് നമ്മൾ അവിടെ വെച്ചിട്ട് നമ്മുടെ ഊർജ്ജ ശരീരം നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് വിടുക, അവിടെ കാണുന്ന കാര്യങ്ങൾ നമ്മൾ പെർസീവ് ചെയ്ത് നമ്മുടെ അവയർനെസ്സിൽ ആ ബോധത്തോടു കൂടി നമ്മൾ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്ന സംഭവമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന സംഭവങ്ങളാണ്, ഊഹത്തിൽ എഴുതുന്ന കാര്യമല്ല, അത് ബ്ലാക്ക് മാജിക്കുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ലാത്തതാണ്, അത് ഇൻ്റർപ്രറ്റ് ചെയ്ത് കാടി കയറിപ്പോയതാണ്. ഓക്കെ, പിന്നെ ഗ്രൂപ്പിനെ ഒന്നിച്ച് നമുക്ക് ഗ്രൂപ്പ് ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള എക്സസൈസുകൾ, ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള ഗോൾ സെറ്റിംഗ് നല്ല എക്സസൈസാണ്, ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള ലേണിംഗ്, ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള റീഡിങ്, ആദ്യത്തെ ഒരു പാരഗ്രാഫ് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് താഴെയിട്ട് വരാൻ പോകുന്നത് എന്തൊക്കെയാണ്, അതിനകത്തുള്ള 80% കാര്യങ്ങളും പറയാൻ കഴിയും, ഞാൻ ചെയ്യാറുള്ള കാര്യമാണ്. ഇൻറ്റ്യൂറ്റീവ് കമ്മ്യൂണിക്കേഷൻസ്, ഇൻറ്റ്യൂറ്റീവ് ഹീലിംഗ് വളരെ സാധ്യതയുള്ളതാണ്, ഇൻറ്റ്യൂറ്റീവ് ലീഡർഷിപ്പ്, അപ്പോൾ അവരെങ്ങോട്ടേ പോവുള്ളൂ, നമ്മൾ പറഞ്ഞാലും ഇങ്ങോട്ടേ പോവുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കി പറയാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. പിന്നെ ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ ഒരുപാട് ഏരിയാസ് ഉണ്ട്, ക്വാണ്ടം കോൺഷ്യസ്നസ് എക്സ്പ്ലോറേഷൻ, നമുക്ക് ക്വാണ്ടം കോൺഷ്യസ്നസ്സിലേക്ക് നമ്മൾ ഈ ഇൻറ്റ്യൂഷൻ വെച്ചിട്ട് നമുക്ക് പോകാനായിട്ട് കഴിയുന്ന, തീറ്റ ഹീലിങ്ങിനകത്തൊക്കെ ഇത് ഒത്തിരി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ കോൺഷ്യസ്നസ്സിൻ്റെ സ്റ്റഡി ഇതിനകത്ത് ഒരുപാട് നിങ്ങൾക്ക് ഇതൊക്കെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് വൈബ്രേഷണൽ മെഡിസിൻ എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞൊരു ഒരു ശാഖ തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ ആ ഒരു ഏരിയയെക്കുറിച്ച് നിങ്ങൾക്ക് റിമോട്ട് വ്യൂയിങ് എന്ന് പറയുന്ന ഇത്, നമുക്ക് തന്നെ ആസ്ട്രൽ ബോഡിക്ക് മുകളിലോട്ട് പോയിട്ട് മുകളിൽ നിന്ന് നമുക്ക് സംഭവങ്ങളെ കാണാനായിട്ട് പറ്റും. ബിസിനസ് ഇൻറ്റ്യൂഷൻ, അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വളരെ, അതായത് ഈ ഷെയർ പ്രൈസുകൾ ഏതിന് കൂടും കുറയും അങ്ങനെയുള്ള കാര്യത്തിനകത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇൻറ്റ്യൂറ്റീവ് പേരൻറ്റിങ് വളരെ നല്ലൊരു ശാഖയാണ്, ഇൻറ്റ്യൂറ്റീവ് ടീച്ചിങ് വളരെ, ഇൻറ്റ്യൂറ്റീവ് ഹീലിംഗ് വളരെ നല്ലൊരു രീതിയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇൻറ്റ്യൂഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട്
ഡെവലപ്പിംഗ് ഇൻഡ്യൂഷൻ അപ്രോച്ചസ് എന്ന് പറയുന്ന നല്ലൊരു രീതിയാണ്. ഇൻഡ്യൂറ്റീവ് ഡിസിഷൻ മേക്കിംഗ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സ്ലോലി സ്ലോലി നമുക്ക് അഡ്വാൻസ്ഡ് ക്ലാസ്സസ് വെച്ച് ഇത് ഡെവലപ്പ് ചെയ്യാൻ നിൽക്കുകയായിരിക്കാം. മെഡിറ്റേഷൻ വഴിയാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. ഇതിനകത്തെല്ലാം നമുക്ക് എന്നെ തൊട്ടുകൊണ്ടല്ല വരുന്നത്, കറക്റ്റ് ആയിട്ടാണ് മെഡിറ്റേഷൻ കിട്ടിയത്. പ്രാക്ടീസ് ചെയ്ത് ഇൻഡ്യൂറ്റീവ് ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻസ് നമുക്ക് പകുതി എഴുതി വെച്ചേക്കുന്ന ഒരു കഥ അല്ലെങ്കിൽ ഒരു സിനിമ അതിലോട്ടൊക്കെ നമുക്ക് മുന്നോട്ട് പോകാനൊക്കെ ആയിട്ട്, ഇൻഡ്യൂറ്റീവ് ട്രാവൽ എക്സ്പ്ലോറേഷനൊക്കെ നമുക്ക് നല്ല ഇൻഡ്യൂറ്റീവ് ആയിട്ടുള്ള ഇമോഷണൽ ഇന്റലിജൻസ് നമുക്ക് എടുക്കാനായിട്ടുള്ള, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതിന് എംപതറ്റിക് കണക്ഷൻ നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട്, ഈ ഇൻഡ്യൂറ്റീവ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഇങ്ങനെ നിൽക്കുകയാണ്, അപ്പോൾ അതിനകത്ത് പല വഴികളുണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് വഴി അതാണ് നമുക്ക് ഇൻഡ്യൂറ്റീവ് ആയിട്ട് എടുക്കുക. അപ്പം അത് അങ്ങനെ നമ്മൾ എടുക്കുന്ന അതിന് ഇൻഡ്യൂറ്റീവ് റിലേഷൻഷിപ്പ് ഡൈനാമിക്സ് നല്ലൊരു ഏരിയയാണ്. ഇൻഡ്യൂറ്റീവ് ഡ്രീം ഇൻ്റഗ്രേഷൻ തെറാപ്പി നല്ല വളരെ നല്ലൊരു കാര്യമാണ്. വളരെ വളരെ വലിയൊരു കാര്യമാണ് ഇൻഡ്യൂറ്റീവ് സെൽഫ് ഡിസ്കവറി റിട്രീറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇൻഡ്യൂറ്റീവ് ഇമോഷണൽ റിലീസ് ടെക്നിക്സ് ഉണ്ട്, അതും വളരെ നമുക്ക് വളരെ പ്രയോജനമുള്ളതാണ്. പിന്നെ ലെറ്റിംഗ് ഗോ, ആർട്ട് ഓഫ് ലെറ്റിംഗ് ഗോ ഓഫ് ഇൻഡ്യൂറ്റീവിലി വളരെ നമുക്ക് ആവശ്യമുള്ള ഒരു ഏരിയയാണ്. അപ്പം ഈ ഈ മേഖലകളൊക്കെ നമുക്ക് വളരെ വളരെ അഡ്വാൻസ് ആയിട്ട് നമുക്ക്, അപ്പോൾ വേറെ കുറേ പ്രിപ്പറേഷൻസ് വരുത്തിയിട്ട് ഓൾ ഓഫ് എ സഡൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഈ നമ്മളൊരു പ്രോസസ്സ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചക്കാരനായിട്ട് മാത്രമായിരിക്കും. ഇപ്പോൾ ഇൻഡ്യൂറ്റീവ് മെൻറ്റർഷിപ്പ് അതിന് തന്നെയാണേലും ഇതിൻ്റെ നമുക്ക് ഇതൊന്നും നമ്മൾ കുറേ കാര്യങ്ങൾ പരിശീലിച്ചതിന് ശേഷം വരുമ്പോഴാണ്, വേറെ പല കാര്യങ്ങളും അറ്റൻഡ് ചെയ്തിട്ട് വരുമ്പോഴാണ് നമുക്ക് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യാനായിട്ട്. ഈ ലെവലിലൊക്കെ പോയല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകമൊക്കെ വാങ്ങിച്ചിട്ട് അതെങ്ങനെയാണ് പ്രാക്ടിക്കലി ഹൗ യു ക്യാൻ ബി എൻ എക്സ്പേർട്ട്, ആ ലെവലിലാണ് എൻ്റെ അടുത്ത് നിങ്ങൾ പഠിക്കേണ്ടത്. നമ്മൾ മൈൻഡ് മാസ്റ്റർ എന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു എൻട്രി ലെവലാണ്, പക്ഷെ അതില്ലാതെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും? ഒന്നാം ക്ലാസ്സും രണ്ടാം ക്ലാസ്സും പത്താം ക്ലാസ് പാസ്സാകാതെ കോളേജിൽ പോകാൻ പറ്റില്ലല്ലോ. ഇൻഡ്യൂറ്റീവ് സൗണ്ട് ഹീലിംഗ് ഉണ്ട്, നമുക്ക് അത് ഏതാണ് നമുക്കായിട്ട്. പിന്നെ ഇൻഡ്യൂറ്റീവ് ആയിട്ട് പ്ലാന്റ് മെഡിസിൻ കണക്ഷൻ ആൻഡ് ഇൻഡ്യൂറ്റീവ് ആയിട്ടുള്ള സെലസ്റ്റിയൽ കണക്ഷൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള ഓരോ റെലവൻറ്റ് തലങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ കുറേ നാൾ ഇത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം, പ്രാക്ടീസ് ചെയ്ത് ബീ ഇൻ ദ കണക്ഷൻ, അപ്പം ഇതിനു വേണ്ടുന്ന ആൾക്കാരെ പലപ്പോഴായിട്ട് വിളിച്ച് മെൻറ്റർ ചെയ്ത് പ്രിപ്പയർ ചെയ്തതിന് ശേഷം, മേ ബി ഒരു 3 മന്ത്സിൻ്റെയെങ്കിലും പ്രിപ്പറേഷന് ശേഷമായിരിക്കും ഇങ്ങനെ വളരെ അഡ്വാൻസിലേക്ക് പോകുന്ന ഒരു ഇത്. പക്ഷേ നമ്മൾ വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ലോകത്തിലെ പല ഓർഗനൈസേഷനും യൂണിവേഴ്സിറ്റികളൊക്കെ റിസർച്ച് ചെയ്യുന്നതിൻ്റെ ചുവടിനെ പിന്നെ നമ്മൾ പിടിച്ചുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത്രയും വർക്ക് നമ്മൾ കുറച്ച് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതിലുള്ള നമ്പറിൽ ഇത് ചെയ്ത് നിങ്ങൾ ആ ഒരു ഗ്രൂപ്പ് കമ്മ്യൂണിറ്റിയിൽ ചേർന്ന് ഏത് രാജ്യത്തുള്ളവരാണെങ്കിലും, സോ യു ക്യാൻ ബി പാർട്ട് ഓഫ് ഇറ്റ്. ഓൾ ദി ബെസ്റ്റ്.